ഈസ്റ്റേളേരി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി നിർമ്മാണ അവലോകന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഒരു വനിതാ പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. 12 വാർഡ് അംഗം സിന്ധു ടോമി ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈസ്റ്റേളേരി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി നിർമ്മാണ അവലോകന യോഗത്തിലാണ് സംഭവം. പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിയുടെ നിർമ്മാണ അവലോകന യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ജലജീവൻ പദ്ധതി ഉദ്യോഗസ്ഥർ, കരാറുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ യോഗത്തിലേക്ക് ജലനിധി പദ്ധതിക്ക് നേതൃത്വം നൽകിയ SLEC യുടെ 3 ഭാരവാഹികൾ എത്തിച്ചേരുകയും തങ്ങളെ യോഗത്തിലേക്ക് ക്ഷണിക്കാത്തത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് ജലനിധിയുടെ യോഗമല്ലെന്നും ജലജീവൻ പദ്ധതിയുടെ അവലോകന യോഗമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി മറുപടി നൽകി. ഈ സമയത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയും പ്രസിഡന്റ് ജോസഫ് മുത്തോലിയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എത്ര നേരമായി ഇത് എനിക്ക് എന്റെ ആവശ്യം ഞാൻ എടുത്തോട് പൈസ പൈസ മേടിച്ചിട്ട് നോറുമില്ലല്ലോ അത്രയല്ലേ പറഞ്ഞോളൂ പ്രസിഡന്റ് അല്ലേ ആദ്യം എന്താ പറഞ്ഞത് ഈ വിഷയം കഴിഞ്ഞ് സംസാരിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായപ്പോൾ ഭരണപക്ഷത്തെ വനിതാ അംഗങ്ങൾ തടയാൻ ശ്രമിച്ചെന്നും ആ സമയത്ത് ജെയിംസ് പന്തമാക്കൽ വനിതാ അംഗങ്ങളെ അസഭ്യം പറയുകയും സിന്ധു ടോമിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വലിച്ചെടുക്കുന്നതിനിടയിൽ സിന്ധുവിന്റെ തോളിനും കൈക്കും പരിക്കേറ്റെന്നുമാണ് പരാതി. വലിച്ചെടുത്ത ബാഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ എറിഞ്ഞെങ്കിലും തെന്നിമാറിയതിനാൽ പരിക്ക് പറ്റിയില്ലെന്ന് പ്രസിഡന്റ് ജോസഫ് മുത്തോലിയും വിശദീകരണം നൽകി. പഞ്ചായത്ത് അധികൃതരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചിറ്റേരിക്കൽ പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കി. എന്നാൽ സിന്ധു ടോമിയുടെ നേതൃത്വത്തിൽ 3 വനിതാ അംഗങ്ങൾ തന്നെ ആക്രമിക്കുകയാണുണ്ടായതെന്ന വിശദീകരണവുമായി ജെയിംസ് പന്തമാക്കലും രംഗത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. എസ് എൽ ഇ സി വീട്ടിൽ കൊണ്ടുവച്ചിട്ടില്ല. എസ് എൽ ഇ സി വീട്ടിൽ പറഞ്ഞു.